സുഹൃത്തുക്കളെ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ എപ്പിസോഡ് ഇങ്ങനെ നടക്കുമ്പോൾ, അതായത് ഈ മുടിയൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ലാലേട്ടനോട്. മുടിയൻ എന്നും ഒരു സംശയാലു തന്നെയാണ്. അപ്പൊ മുടിയൻ ആരുടെയും സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയ ഒരു ചോദ്യമാണ് ചോദിച്ചത്. പക്ഷേ അത് സ്ക്രിപ്റ്റിൽ ഇല്ലാന്ന് മാത്രവുമല്ല, ലാലേട്ടൻ എന്താണ് മറുപടി പറയേണ്ടതെന്ന് അറിയാതെ അവിടെ ബ്രേക്ക് വിളിക്കുകയാണ് ചെയ്തത്. കാരണം ഒന്നും പറയാനില്ല, എന്താണ് അവിടെ പറയുക? ഇതാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടിയൻ ചോദിച്ചും പോയി അവിടെ നിൽക്കുന്ന ആൾക്കാർ കേൾക്കുകയും ചെയ്തു. അപ്പൊ ഇത് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ഇന്നലെ ലാലേട്ടൻ ചൂളിയിരിക്കുന്ന ഒരു ഇതുണ്ട് കാരണം. അതായത് പണ്ടൊക്കെ ഇങ്ങനെ, അതായത് ലാലേട്ടൻ അഭിനയിക്കുന്നില്ല, ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ചൂളി ചമ്മി നിൽക്കുന്ന ഒരവസ്ഥയില്ലേ, അങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഇന്നലെ ലാലേട്ടനെ കണ്ടത് എന്നുള്ളതാണ്. അതുകൊണ്ട് ലാലേട്ടനോട് എനിക്ക് പറയാനുള്ളത്, ലാലേട്ട കൃത്യമായിട്ട് സംഭവം കളിച്ചില്ലെങ്കിൽ നിങ്ങളവരെ പഠിപ്പിക്കുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളത്. അതായത് പണ്ടത്തെ പിള്ളേരൊന്നും അല്ല. പണ്ടത്തെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ വരുമ്പം പഴയ ഭക്തി ബഹുമാനത്തോടുകൂടി വളരെ തൊഴുതു നിൽക്കും, ഇന്നും തൊഴുതു നിൽക്കും. പക്ഷേ ചോദിക്കേണ്ട ചോദ്യം ചോദിക്കും എന്നുള്ളതാണ്. അവന്മാർ ചോദിക്കും, ഇനിയും പല ചോദ്യങ്ങളും മുടിയൻ ചോദിക്കും. മുടിയൻ മാത്രമല്ല, മുടിയൻ ഇന്നലെ ചോദിച്ചത് പ്രേക്ഷകർക്ക് ചോദിക്കാനുള്ള ചോദ്യമാണ് മുടിയൻ ഇന്നലെ ചോദിച്ചത്. പ്രേക്ഷകർ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമായിരുന്നു അത്. ഇതിനു മുന്നേ പലരും അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, അതായത് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ ഇന്നലെ ലാലേട്ടൻ്റെ ആ എപ്പിസോഡ് കാണുമ്പോഴും ഞാൻ ആഗ്രഹിച്ചത് ഈ ജാസ്മിനോടും ഗബ്രിയോടും അവരോടും ഇവരോടൊക്കെ വളരെയധികം ഇതായിട്ട് തന്നെ പെരുമാറും, സിബിനോടും പെരുമാറും, ഇതൊക്കെയാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ അവിടെ നടന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിബിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് അത് ഇവരുടെ ഉന്നമാണോ, അല്ലെങ്കിൽ സിബിനെ മാനസികപരമായിട്ട് തകർക്കാനാണോ, അല്ലെങ്കിൽ ഇനി സിബിൻ എന്ന് പറയുന്നത് വേണ്ട, കാരണം ഈ പിന്നെ ജാസ്മിനെതിരെ കളിക്കുന്ന ആരെയായാലും ഞങ്ങൾ തകർത്ത് എറിയും എന്നുള്ളത് കൊണ്ടാണോ എന്നറിയില്ല. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു കള്ളക്കളി പിടികിട്ടിയത് എപ്പാന്നറിയാം, ഈ സായി എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നപ്പോൾ, നമ്മൾ അരിയണം വന്നിട്ട് ജാസ്മിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ രണ്ട് മൂന്ന് സ്ഥലത്ത് നിന്നിട്ടാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബിഗ് ബോസ് അണ്ണൻ ഒന്നും മിണ്ടാതെ അവിടെ ഇരുന്നു. പക്ഷെ എല്ലാം കഴിഞ്ഞതിന് ശേഷം സായിനെ വിളിച്ചിട്ടൊരു വാണിംഗം കൊടുത്തു, എല്ലാം ജാസ്മിനോട് പറഞ്ഞു, എല്ലാ കാര്യങ്ങളും പുറത്ത്. മോളെ ഇതാണ്, നിനക്ക് ഭയങ്കര പ്രശ്നം നടക്കുന്നുണ്ട്, നിന്റെ കെട്ടിയോൻ പോയി, നിന്റെ മറ്റേ കാമുകൻ അതിലേ പോയിട്ടുണ്ട്, നിന്റെ അപ്പുറത്തെ കാമുകൻ അങ്ങനെ പോയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാടുണ്ടല്ലോ, ഈ ഒന്നോ രണ്ടോ മൂന്നോ നാലോ കാമുകന്മാരെല്ലാം കൊണ്ട് നടക്കുന്നവരെ നമ്മളെ നാട്ടിൽ ഒരേ ഒരു പേരേ വിളിക്കുകയുള്ളൂ. ആ പേര് നിങ്ങൾ ഊഹിച്ചാൽ മതി, അത് കാമുകരല്ല, അത് സുഖത്തിന് വേണ്ടിയിട്ട് കൊണ്ട് നടക്കുന്നതാണ്. അതായത് ഒരുത്തനില്ലെങ്കിൽ ഒരുത്തൻ, ഒരുത്തനില്ലെങ്കിൽ ഒരുത്തൻ, അങ്ങനെ അതിന് നമ്മൾ വേറെ പേരാണ് വിളിക്കാറ്. അപ്പോൾ ഈ സായി എല്ലാ കാര്യവും പോയിട്ട് അവിടെ പറഞ്ഞപ്പോഴേ ബിഗ് ബോസ് എന്ന് പറയുന്ന ആള് മിണ്ടാതിരുന്ന് പറയട്ടെ, പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. അങ്ങനെ പുറത്തുള്ള കാര്യം ജാസ്മിൻ അറിയരുത് എന്നുണ്ടെങ്കിൽ ഇവരെന്താണ് ചെയ്യേണ്ടത്? സായി പറയുമ്പോൾ തന്നെ സായിക്ക് വാണിംഗ് കൊടുക്കണം, ഇല്ലെങ്കിൽ അത് കേറുമ്പോൾ വാണിംഗ് കൊടുക്കണം. കേറുമ്പോൾ പറയണം, നിങ്ങൾ പുറത്തുള്ള ഒരു കാര്യവും പറയരുത്, പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശിക്ഷയുണ്ടാകും. ഇതല്ല, ഇത് കേറുമ്പോൾ ഒന്നും മിണ്ടിയില്ല. എന്തുകൊണ്ടാ? പറയുന്നുണ്ടെങ്കിൽ പറയട്ടെ, നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ശിക്ഷ കൊടുക്കാം. അപ്പോൾ ജാസ്മിൻ അങ്ങ് എല്ലാം മനസ്സിലാക്കുകയും ചെയ്യും, ജാസ്മിൻ സേവാകുകയും ചെയ്യും. അപ്പോൾ ജാസ്മിൻ ഒരു ട്രോഫി, എല്ലാവരും ചേർന്ന് ജാസ്മിൻ അങ്ങ് കൊടുക്കൂ പൊന്നുപോലെ ട്രോഫി, 50 ലക്ഷം കൂടെ കൂടി, 50 ലക്ഷം കൂടെ കൂടി. ഇതാണ് ഇപ്പോഴവിടുത്തെ മുദ്രാവാക്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പും കാര്യങ്ങളൊക്കെ ജാസ്മിൻ മോളൊക്കെ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കൂട്ടായിട്ട് ജബ്രിയും അതുപോലെ തന്നെ നൂരയും മറ്റേവരൊക്കെ ഉണ്ട്. പിന്നെ അപ്സരേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കട്ട പുകയായിട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് തന്നെ അപ്സരെ കിട്ടൊരു നല്ലൊരു താങ്ങാ താങ്ങിയത്. ഒരേ ഒരു എപ്പിസോഡിൽ പറഞ്ഞൊരു കാര്യമാണ്, അപ്സര ഭയങ്കര സ്ട്രോങ് ആണെന്ന്, വെളിയിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്ന അപ്സര ഇന്ന് തേഞ്ഞൊട്ടി നിൽക്കുന്നൊരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതായത് ഈ ഗബ്രി എന്ന് പറയുന്നത് വാലും പിടിച്ച് പോയതാണ്. ഗബ്രി എന്ന് പറയുന്നവൻ്റെ വാല് പിടിച്ച് പോയ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ റസ്ബിൻ ഇപ്പം സത്യം പറഞ്ഞാൽ കാണാനില്ലായിരുന്നു. ആ പാപത്തിൻ്റെയൊക്കെ വിചാരം ഞാൻ ഭയങ്കര സംഭവമാണ് പുറത്ത്. അതുപോലെ തന്നെ എൻ്റെയും ജാസ്മിൻ്റെയും ഗബ്രിച്ചായൻ്റെയും കോംബോയാണ് ഭയങ്കരമായിട്ട് ഓടുന്നത്. കാരണം ഞാനിവരുടെ മകളല്ലേ, ഞാനതല്ലേ നടുക്ക് പോയി കിടക്കുന്നത്, ഞാനതിലേ കെട്ടിപ്പിടിക്കുന്നത്, ഞാനതല്ലേ ഉമ്മ വെക്കുന്നത്. കാരണം ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ഇവരുടെ കുഞ്ഞുവാവയായിരുന്നു, കുഞ്ഞുവാവ. അങ്ങനെ ഈ ഗബ്ബി പിന്നെ അന്നവൻ്റെ റസ്ബിൻ എന്ന് പറഞ്ഞത് തേഞ്ഞൊട്ടിയിരിക്കുകയാണ് ഇവിടെ. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് ശ്രീരേഖ നല്ല രീതിയിൽ എനിക്ക് കയറി വരും കേട്ടോ.
കാരണം എന്താ വെച്ചാൽ ശ്രീരേഖക്ക് കൃത്യമായിട്ടുള്ളൊരു നിലപാടുണ്ട്. അല്ലാതെ ശ്രീരേഖ ആരുടെയും പുറകെയൊന്നും പോകത്തില്ല. ശ്രീരേഖക്ക് അവിടെ എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷേങ്കിൽ ശ്രീരേഖ ചില സമയത്തൊക്കെ ആ വോയിസ് അങ്ങോട്ട് പുറത്തു വരുന്നില്ല. ആ വോയിസും കൂടി പുറത്തു വന്ന് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ശ്രീരേഖ നല്ല രീതിയിൽ കളിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി പവർ ടീമിലേക്കാണ് കയറാൻ പോകുന്നത്. അതായത് സിബിന് പകരം, അതുപോലെ ജാൻമണിക്ക് പകരമായിട്ട് ഇനി കയറാൻ പോകുന്നത് ശ്രീരേഖയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇനി ശ്രീരേഖ നല്ല രീതിയിൽ ഒരു കളി കളിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റെന്ന് പറഞ്ഞ അൻസിബേൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അൻസിബയും വലിയൊരു ഇതൊന്നും ഉണ്ടാക്കുന്നില്ല, ഒരു ഓളൊന്നും ഉണ്ടാക്കുന്നില്ല. എന്തൊക്കെയോ കാണിക്കണം എന്നുണ്ട്, പക്ഷെ ഇതുവരെ ഒരു ഓളം ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ നമ്മുടെ ഈ ശരണ്യനെ പറ്റി പറയുകയാണെങ്കിൽ ശരണ്യ കഴിഞ്ഞ ആഴ്ച പുറത്ത് പോകേണ്ടതായിരുന്നു, പക്ഷെ നല്ല രീതിയിൽ പേടിച്ച് എന്താ പറയേണ്ടത് വിറച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം കുറച്ച് കളി ഒന്ന് സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. അതായത് ഏതെല്ലോ വഴിയിലൂടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി തിരിച്ചു വിടാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും മേശുന്നില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സമയം കഴിഞ്ഞു പോയി, അതാണ് പറ്റിയത്. അതായത് വന്നിട്ടൊരു രണ്ട് പിന്നെ ആഴ്ചക്കെങ്കിലും ഇടയിൽ കളി തുടങ്ങണമായിരുന്നു, പക്ഷെ ശരണ്യ കുറച്ച് ലേറ്റായി പോയി. ആ വന്ന സമയത്തൊക്കെ ശരണ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും പോയി ഇവിടെയും പോയി ഇരുന്ന് ശ്രീധുവിൻ്റെ വാലായിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് രണ്ടുപേരും ഒരമ്മ പെറ്റ മക്കളെ പോലെ ഒരു ഇതിൽ ഒരു വായിൽ ഒരു ഇതിൽ കിടന്നുറങ്ങിയിട്ട് അങ്ങനെ നിന്നു എന്നുള്ളതാണ്. പിന്നെ അർജുൻ ശ്രീധു എന്ന് പറയുന്ന ആളുടെ പ്രേമബന്ധം എവിടം വരെ എത്തും, എന്താകും എന്നൊന്നും അറിയില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ തമ്മിൽ പ്രേമമുണ്ടോ, അല്ല പ്രേമിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടോ, അല്ല ഇവർക്ക് എന്തെങ്കിലും ഗെയിം കളിക്കണമെന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോഴിവർ പ്രേമമാണ് എന്നൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ജബ്രീനെ പോലെ കാമപ്രേമല്ലല്ലോ. ജബ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമപ്രേമാണ്, ഇത് എന്ന് പറയുന്നത് ഈ പിന്നെ നല്ല പ്രേമമാണ്. കാരണം എന്ന് വെച്ചാൽ ഇവർ തൊടലും പിടിക്കലും കെട്ടിപ്പിടിക്കലോ ഒന്നുമില്ല, ഇവർ മനസ്സുകൊണ്ടടുത്ത ഒരു പ്രേമമായിരിക്കും. പക്ഷേ ജബ്രി എന്താണ്, അതൊരു കാമാണ്. ആ കാമത്തിൻ്റെ ഇതിലാണ് ആ ജബ്രി പ്രേമം പോകുന്നത്, അതാണ് ജനങ്ങൾ വെറുത്തു പോയത്. പിന്നെ അത് മൂന്നാമത്തെ ദിവസം തുടങ്ങിയ പ്രേമമാണ്. അതായത് ഒരു പരിചയമില്ലാത്ത ഒരാൾ മൂന്നാമത്തെ ദിവസം വന്നിട്ട് കെട്ടിപ്പിടി, ഉമ്മോക്കൽ, ഉപ്പുണ്ടോ നോക്കൽ, നക്കൽ, കടിക്കൽ, വിടിക്കൽ, ഇതായിരുന്നു, ഇതാണ് നടന്നത്. അതുകൊണ്ടല്ലേ ജബ്രി ഇങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോയിൽ ഈ ജാസ്മിൻ്റെ നാട്ടുകാരല്ലോ ഇങ്ങനെ ആരൊക്കെയോ പറയുന്നതാണ്. എന്ത് വൃത്തികേടാ അവരൊക്കെ പറയുന്നതെന്നറിയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഇനിയിപ്പോൾ ഈ ഇറങ്ങി വന്നിട്ട് ഇതൊക്കെ കാണുമ്പോഴില്ലേ മിക്കവാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻ്റൽ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും, അത്രയും ട്രോമയിലായിരിക്കും പറഞ്ഞത്. ഇനി സോഷ്യൽ മീഡിയയിലൊന്നും വരില്ല. ഈ ജാസ്മിൻ്റെ കഥ കഴിഞ്ഞു, ജാസ്മിൻ ഇനി സോഷ്യൽ മീഡിയയിലൊന്നും പോയിട്ട് ഒരു സ്ഥലത്തൊരു സ്ഥാനം കിട്ടൂല. അത്രത്തോളം നശിച്ച് നെഗറ്റീവ് പഠിപ്പിച്ചിട്ടില്ലേ, നെഗറ്റീവായിട്ട് അങ്ങ് തകർന്ന് തരിപ്പണമായി പോയി എന്നുള്ളതാണ്. ആണ് ഒരുത്ത കെട്ടാൻ വരെ വരുമെന്ന് സംശയമാണ്. ഗബ്രി കൈയൊഴിയും. ഈ ഗബ്രി ഏതാളെന്ന് അറിയാം? ഗബ്രി നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല ഈ ഗബ്രി ഇവളെ കെട്ടാനൊന്നുമല്ല നിൽക്കുന്നത്, ഗബ്രി ശരിക്കും അവിടുന്ന് കൈയൊഴിയും എന്നുള്ളതാണ്. ഗബ്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുമ്പോൾ ഒരു താങ്ങല്. ഇനിയിപ്പോൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാലും ഒരു പ്രാവശ്യം ഒന്ന് കാണാമെന്നല്ലാതെ ഇത് പൂർണ്ണമായിട്ടും കെട്ടിയിട്ട് അങ്ങനെ വീട്ടിൽ കൊണ്ടുപോകാനൊന്നും ഗബ്രി നിൽക്കില്ല. കാരണം ഗബ്രി ചായം പഠിച്ച കളനാണ്. അപ്പോൾ ഇത്ര മാത്രമേ പറയുള്ളൂ. ഏതായാലും മുടിയൻ്റെ ആ ഇന്നലത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടനെ തന്നെ ഒന്ന് വട്ടം കറക്കിയൊരു ചോദ്യമാണ്, സ്ക്രിപ്റ്റിലില്ലാത്ത ചോദ്യമാണ്. മുടിയനെ തന്നെ ഒരു വാർണിംഗ് കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട്. മുടിയ ഓവർ സ്മാർട്ടാകല്ലേ എന്ന് പറയാൻ. അപ്പോൾ നന്ദി, നമസ്കാരം.